ഇത്രയും നല്ല ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിന് രാജീവേട്ടനോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. കൊള്ളാം, എവനാള് കൊള്ളാം, എന്താ പേര്? ഇത് സംസാരിക്കുന്ന ഒരു ആക്ടർ ജയസൂര്യ അല്ല, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അങ്ങയോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. നമ്മുടെ ഈ ഈ കൃഷി കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 5-6 മാസമായിട്ട് നെല്ല് കൊണ്ട കൊടുത്തിട്ട് സപ്ലൈക്കോ ഇന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്നറിയോ? അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സർ ഞാനിത് സംസാരിക്കുന്നത്. ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി പുരളുന്നതോ അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? ശനി കൊണ്ടേ പോ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, നമ്മൾ പച്ചക്കറികൾ അധികം കഴിക്കുന്നില്ല. സർ ഇന്നത്തെ ഇവിടത്തെ ഒരു സ്ഥിതി വെച്ച് പച്ചക്കറികൾ കഴിക്കാൻ വരെ നമുക്ക് പേടിയാണ്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്താ വെച്ചെന്നെങ്കിൽ, വിഷമടിച്ച പച്ചക്കറികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കണേ. എടാ വിജയ, എന്താടാ ദാസ, നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? നമ്മുടെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പുറത്തുള്ള പച്ചക്കറികളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? വിഷമടിച്ച പച്ചക്കറികളാണ് പലതും വരുന്നത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങി, അതായത് കേരളത്തിലുള്ള നമുക്കാർക്കും ഫസ്റ്റ് ക്വാളിറ്റി കഴിക്കാനുള്ള യോഗ്യത ഇല്ലേ? നമ്മൾ പൈസ കൊടുത്തത് മേടിക്കില്ലേ? അപ്പൊ അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാ, ഇവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഇല്ല. അവിടെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ചെക്കിംഗ് ഇല്ലാതെ വിടും. പണ്ടേ അങ്ങനെയാണ്, ഇപ്പൊ നോക്കിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ വക വിഷപ്പച്ചക്കറികളും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും അരി കഴിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വലിയ വലിയ 3 കോടി രൂപയുടെ പദ്ധതികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം ഇവിടെ വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പച്ചക്കറികൾ കഴിക്കാതെ ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റും. കാരണം അദ്ദേഹം ചിലപ്പോ ഇവർ ഇവൻ ഇതൊക്കെ അകത്തിരുന്ന് പറഞ്ഞാ പോരെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോ. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സാർ അകത്തിരുന്ന് പറയുമ്പോ സാറ് കേൾക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു പ്രശ്നം മാത്രമായി മാറും. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോ താങ്കളും അതിനെ സീരിയസ് ആയിട്ട് എടുക്കും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. എല്ലാവർക്കും നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നന്ദി, നമസ്കാരം. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്.